എന്റെ പൊന്നു സാംസ, വല്ലതും നടക്കൂ? ഞാൻ ശ്രമിക്കുന്നു ടീച്ചറെ, പക്ഷെ ഇത് എന്താണ്, എങ്ങനെയാണ്, എവിടുന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം എടോ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എനിക്ക് തോന്നില്ല തന്നെ ജന്മത്ത് പാസ്സാവുന്നത്. നോക്ക്, നമ്മൾ രണ്ടുപേരും ഇവിടെ ഒരുമിച്ച് പഠിച്ചവരാണ്. ഞാൻ പഠിച്ച് പാസ്സായി, കോളേജിലെ ഗസ്റ്റ് ലെക്ചറർ വരെ ആയി. താൻ ഇപ്പോഴും ഇവിടെ സപ്ലി എഴുതിക്കൊണ്ട് കിടക്കുന്നു. ഇത് ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഈ പണ്ടാറ് സപ്ലി ഒന്ന് എഴുതിക്കാൻ പറ്റണ്ടേ എന്നെ കൊണ്ട്? ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. പൂജ എന്ന് വിളിച്ചോ. ഓക്കെ. എത്ര എണ്ണം ഉണ്ട്? അത് കുറേ ഉണ്ട്. എൻ്റെ പൊന്നു പൂജ, ഈ എൻജിനീയറിങ്ങിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷെ വീട്ടിലേക്ക് ചാക്കുമാഷ് സമ്മതിക്കണ്ടേ? അതെന്താ? ആ പുള്ളി പറയുന്നത് ഞാൻ എൻജിനീയറിംഗ് പാസ്സായിട്ടേ പുള്ളി കണ്ണടക്കി വന്നു. അപ്പൊ പുള്ളിക്ക് നല്ല ദീർഘായുസുണ്ട്. നീ കെൻറ്റീന്ന് വെള്ളം കോരുന്ന സംഭവം ഉണ്ട്, അറിയോ എന്താന്ന്? പറ. തൊട്ടി ആ സ്വഭാവ തന്നെ. സ്വന്തം അച്ഛനെ കുറിച്ച് എങ്ങനെ പറയുന്നു ഓർക്കണം. അച്ഛനല്ലേ പറയാൻ പറ്റുമോ? നാട്ടുകാർ പറഞ്ഞ അവരെ ഓടിച്ചിട്ട് തല്ലൂലേ? ഞാൻ ഈ കോളേജിൽ അനുഭവിക്കുന്ന മെന്റൽ ടോർച്ചറിങ് എന്തെങ്കിലും തനിക്കറിയും. നമ്മുടെ ജൂനിയർ ആയിരുന്ന പല പെൺകുട്ടികളും ഇപ്പൊ എന്നെ പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിൽ വരാണ്. അവർക്ക് ഈ ക്ലാസ്സിൽ വരുന്ന വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അന്നിട്ടും എന്നെ നാണം കെടുത്താനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പൂജയ്ക്കറിയോ, പണ്ട് ഈ കോളേജിലെ അർജുൻ റെഡ്ഡി ആയിരുന്നു ഞാൻ, ഇപ്പൊ ഈ കോളേജിൽ പോലും പച്ചക്കുതിരി. അങ്ങനെയാണെങ്കിൽ എനിക്കൊക്കെ ആര് പണിത്തരാൻ? എൻ്റെ തന്തയ്ക്ക് കുറച്ച് പൈസ ഉള്ളതുകൊണ്ട് എനിക്കൊക്കെ എന്തിനാ ജോലി ചെയ്യുന്ന സകല തെണ്ടുകളും ചോദിക്കുന്നു. ഇതെങ്ങാനൊന്ന് പാസ്സായിട്ട് വേണം ഒരു കല്യാണം കഴിച്ചും സെറ്റിലാണ്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് 8 വർഷം ഇതിൽ പിന്നാലെ നടക്കുന്നത്. അപ്പൊ പിന്നെ നന്നായിട്ട് പഠിക്കണം. എൻ്റെ പൊന്നു പൂജ, ഈ ആനോടും കാതോടും ഒരു കാലത്തും എന്നോട് കീഴ്പ്പെടുന്നു എനിക്ക് തോന്നുന്നു. കാതോട് ഇത് കോപ്പിടിക്കാനും പറ്റുമോ? വൈവായി പോയില്ലേ? അതെ, എന്തെങ്കിലും കൈ മടക്കുന്ന എന്നെ പാസ്സാക്കി എടുക്കാൻ പറ്റുമോ? ടീച്ചർന്ന് വിളിച്ചാൽ മതി. അതെ, 35 മാർക്ക് ഞാൻ അത്യാവശ്യം കോപ്പിടിച്ചിട്ട് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വൈവടെ ഒരു 25 മാർക്ക്. ടീച്ചർ എന്തായാലും പേപ്പർ എടോ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. താൻ നല്ല അസലായിട്ട് പൊട്ടു. താ ഒരു വാങ്ങാൻ തുല്യം പറഞ്ഞിട്ട് വരും. പൊന്നു പൂജ, എന്തെങ്കിലും ഒരു നീക്ക് പോക്കുണ്ടാവണം. ലൈഫ് മാറ്റർ ആയി പോയി. നടക്കില്ല സാംസ, മര്യാദയ്ക്ക് പഠിച്ചിട്ടാണെങ്കിൽ ജയിച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വൈവിക്ക് കാണാം. പോവല്ലേ? താ ഇരിക്കേ, പറയട്ടെ. വൈവയുടെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ നീക്കുപോക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ എന്ന് വെച്ചാൽ, എഞ്ചിനീയറിംഗ് തോറ്റ് തോറ്റ് തൊപ്പിയിട്ട് ഏകദേശം 8 വർഷത്തോളം അടക്കുന്ന ഒരാളെ, പണ്ടൊരു കാലത്ത് എൻ്റെ പുറകെ നടന്നൊരാളെ വേണമെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ പൊറ്റിക്കോളാം. അങ്ങനെ ഒരു നീക്കുപോക്ക് എൻ്റെ ഭാഗത്ത് ഉണ്ടാക്കാൻ പറ്റും. ഓ, വിലക്കെടുക്കാണല്ലേ. ശരി, എത്ര രൂപ കാണും ശമ്പളം? 10,000? കുറച്ചു കൂടും. ഒരു 20,000? കുറച്ചുകൂടെ. 50,000? കുറച്ചുകൂടെ. ഇനിയിപ്പോ ഒന്നല്ല ടീച്ചർ, എനിക്കും നമ്മുടെ പിള്ളേർക്ക് ജീവിക്കാം. ഈ ശമ്പളം ഒക്കെ ടീച്ചറുടെ ടീം ഒക്കെ അല്ലേ? ഓക്കെ പറഞ്ഞ ടീച്ചറെ. അപ്പൊ ഓക്കെ, കാണാം.